സ്പോർട്സ് കഫയുടെ പുതിയൊരു ഫുട്ബോൾ വീഡിയോയിലേക്ക് സ്വാഗതം. അടുത്ത ജനുവരിയിലെ ട്രാൻസ്ഫർ ജാലകത്തിൽ ബാഴ്സലോണ രണ്ടു താരങ്ങളെ ഒഴിവാക്കുമെന്ന റിപ്പോർട്ട്. ഉസ്മാൻ ഡെംബലെയും മാർട്ടിൻ ബ്രാത്ത്വൈറ്റിനെയും ഒഴിവാക്കാൻ ബാഴ്സലോണ പദ്ധതിയിടുന്നുണ്ടെന്ന് സ്പാനിഷ് മാധ്യമങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ജനുവരിയിൽ ലിയോൺ താരം മെംഫിസ് ഡിപെയെയും എ ഇസഡ് അൽക്മാർ യുവതാരം മിറോൺ ബോർഡുവിനെയും സ്വന്തമാക്കാൻ പണം സ്വരൂപിക്കുന്നതിന്റെ ഭാഗമായി ഡെംബലെയെയും ബ്രാത്ത്വൈറ്റിനെയും ഒഴിവാക്കാനാണ് ബാഴ്സലോണ ലക്ഷ്യമിടുന്നത്. ബാഴ്സയുമായി രണ്ടു വർഷത്തെ കരാർ ബാക്കിയുള്ള ഡെംബലെ ഇക്കഴിഞ്ഞ സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലേക്ക് ചേക്കേറുന്നതിന് അടുത്തെത്തിയിരുന്നു. എന്നാൽ ട്രാൻസ്ഫർ ജാലകം അടയ്ക്കുന്നതിന് മുൻപ് ഈ നീക്കം പൂർത്തിയാക്കാൻ പറ്റിയില്ല. ഇതേസമയം ഈ വർഷം ഫെബ്രുവരിയിൽ ബാഴ്സലോണ സ്വന്തമാക്കിയ താരമാണ് ബ്രാത്ത്വൈറ്റ്. ഡെംബലെക്ക് പരിക്കേറ്റപ്പോൾ 4.5 വർഷത്തെ കരാറിൽ ബാഴ്സ ടീമിൽ എത്തിയ ബ്രാത്ത്വൈറ്റിന് ഇതുവരെ പ്രതീക്ഷിക്കൊത്ത പ്രകടനം പുറത്തെടുക്കാൻ കഴിഞ്ഞില്ല. ഇതോടെയാണ് ബ്രാത്ത്വൈറ്റിനെ ഒഴിവാക്കാൻ ബാഴ്സലോണ മാനേജ്മെന്റിനെ പ്രേരിപ്പിക്കുന്നത്. സമ്മർ ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ നീക്കങ്ങളൊന്നും നടത്താതിരുന്ന ബാഴ്സലോണ ജനുവരിയിൽ രണ്ട് പ്രമുഖ താരങ്ങളെ ഒഴിവാക്കി പുതിയ താരങ്ങളെ ടീമിൽ എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അണിയറ നീക്കങ്ങൾ നടത്തുന്നത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്കായി സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.